हाई हलो डियर फ्रेंड्स एल वीडियो स्वागत इन वीडियो वाले सिंपल डेकोरेट ब्लैक फॉरेस्ट केक रेसीपी अब अदाक नोक केकटे इवे बटर पेपर वे रेडी वे ड्राई इंग्रीडियंस रेडी और टू के जीडे अदर कप मैदा कप मैदा पे चेक अर कप कोको पाउडर इन अर कप कोको पाउडर चेर्त इन चेर्तर टीस्पून बेकिंग पाउडर ओर टीस्पून इन चेक अर टीस्पून बेकिंग सोडा इन नाईट अरचे मूं तवण अरचे अलग और तवण अरचे नाईटे मिक्स मानि तवण अरच्छे नाईट मिक्स नाईटे मिक्स मच इन वेट इंग्रीडियंस रेडी और क्लीन बौल अोट अंज मुट पोटी अंज मुट पोटी इन काल टीसपू उपर्तमें चेर्त और टीसपून वाला एक्सट्राक्ट एसनसो एम कुे चेर्त और टीसपू विनागिरी कूड़िया नाइट बीट नीट नाइट पदटे नमक कप पुड़ पंचसार चेत कुछ कुरेश चेर्तीटे नाईट और क्रीमी परवा नाईट बीटे पंचसार मुन चेर्त ना बीटे इन चेर्त और कप ऑयल और कप ओलूट बीटे पेपर बीट एल मिक्सावे बीट मूँ रेडी आनी ड्राई इंग्रीडियंस चेक मे नमक ओवन सैटप प्री हीटियाँ वे मीडियम फ्लैम वैच्छ बेन पात्र नमुक वचक इन स्टा वोड़ वैच्छे प्री हीटियाँ वेट इनी ड्राई इंग्रीडियंस मिक्स कुरेश कुरेश चेर्त सावधान मिक्स सावधान मिक्स अलग पुंग वन मुट ताणु इंप या मुन मिक्स इन चेर्त अर कप चूड पाला इतमकूट चेर्तीट मेल मिक्स इंप मिक्स इन नमुक बेक वेट वे इन नाईटे टापे बबिस्ट और पत् इवती तवण टापे इन नमुक बेक वेट वे नाईट प्री हीट वैच्छर वेट मेल वोड़ा इ बेक वैच्टर 45 मिनट के नाईट रेडी आती नोक पटिपिड़ी अब इतना तणुक वेट इतने तणुकटे अब शुगर सिरप रेडी आखिए और कप वेड़ अल्पर काल कप पंचसार कूड़े चेर्तीटे पंचसार नाईट अलियवे मिक्स नाईट पंचसार अलिटेत्र मूँ तणीटे अब नम्बे के नाई तुटे डीमोलडे कती वे चुटचा मैं पुरतेड़क पटेड़े कटे ना अटी के ना सोफ्त के नमक कट्क अल्प विपिंग रेडी आक
അപ്പോൾ ഞാൻ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത് ഇതൊരു 2 കപ്പ് വിപ്പിംഗ് ക്രീം വേണം രണ്ട് കപ്പ് ഇനി ഇതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ക്രീം ഇപ്പോ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കമഴ്ത്തി പിടിച്ച താഴേക്ക് വീഴാത്ത പോലെ നല്ല സ്റ്റിഫ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഇനി അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചേക്കാം നമുക്ക് ഇനി കേക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോ 3 ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിപ്പോ 3 ലെയറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇനി കേക്ക് എല്ലാം ഒന്ന് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നനച്ചു കൊടുക്കാം എല്ലാത്തിലും നന്നായിട്ട് ഒന്ന് നനച്ചു കൊടുത്തേക്കാം ഇനി നമുക്ക് ഫില്ലിംഗിന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് വേണം അതൊന്ന് കത്തിവെച്ച് ചെത്തുകയോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ ചെയ്യാവുന്നതാണ് അതിപ്പോൾ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഐസിങ് ചെയ്ത് തുടങ്ങാം കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം ബേസിൽ ഇനി ഓരോ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം ഇനി ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം നന്നായിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുത്താൽ മതിയാവും മേലെ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ സൈഡും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇനി ഇതിൻ്റെ മേലെ ചോക്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം ഇതിപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ലെയർ വെച്ചിട്ട് സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യാം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ക്രീം തേച്ച് കൊടുക്കാം നന്നായിട്ട് ഫിൽ ചെയ്ത് വെക്കാം കേട്ടോ ക്രീം സൈഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ചോക്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ സിറപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഇതിപ്പം ഞാൻ ഷുഗർ സിറപ്പാണ് യൂസ് ചെയ്തേക്കുന്നത് ചെറിയ സിറപ്പ് നല്ലൊരു രുചിയാണ് ശരിക്കും നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് ഇനി ഇതൊന്ന് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് ലെയറാണ് ഇനി കംപ്ലീറ്റ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം ഇതിപ്പോൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു സ്ട്രാപ്പർ വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം എന്നിട്ട് എവിടെയൊക്കെയാണ് ഗ്യാപ്പ് വരുന്നത് എന്ന് വെച്ചിട്ട് അവിടെയൊക്കെ വീണ്ടും ക്രീം വെച്ച് കൊടുക്കുക പിന്നെയും ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് എടുക്കുമ്പോൾ കേക്ക് നല്ല ക്ലീനായിട്ട് വരും ഇനി സ്റ്റേപ്പറിൻ്റെ ഒരു സിക്സ് ആക് സൈഡ് വെച്ചിട്ട് ഇതിൻ്റെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനെയായിട്ട് വരും ഇനി ഇതൊന്ന് ഫ്രീസറിലേക്ക് മാറ്റി വെച്ചേക്കാം ബാക്കിയിരിക്കുന്ന ക്രീമിലേക്ക് കുറച്ച് ഓറഞ്ച് റെഡ് കളർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ക്രീം ഇവിടെ മാറ്റി വെച്ചേക്കാം എന്നിട്ട് കുറച്ച് തിളച്ച വെള്ളം എടുത്തിട്ട് ഒരു അര കപ്പ് ഡാർക്ക് കോമ്പൗണ്ടും 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വയ്ക്കാം ഇനി ഈ ഒരു മിക്സാണ് നമ്മളിവിടെ ഡ്രിപ്പായിട്ട് ഉപയോഗിക്കുന്നത് ഇതിങ്ങനെ ചെയ്തതിന് ശേഷം ഈ ഒരു നോസിൽ വെച്ചിട്ട് താഴെ സൈഡിൽ ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഫ്ലവർ പോലെ ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട് മേളിലും നമ്മൾ സ്റ്റാർ നോസിൽ വെച്ചാണ് ചെയ്യുന്നത് ഇതും ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിൽ പേര് എഴുതിയതിന് ശേഷം സൈഡിൽ ഇതിങ്ങനെ ഒരു ലൈന് വെച്ച് കൊടുക്കാം എന്നിട്ട് അവിടെയും ഫ്ലവർ വരച്ചു കൊടുത്തിട്ട് നമുക്കിതിൻ്റെ മേളിൽ കുറച്ച് ബോൾസ് ഇട്ട് കൊടുക്കാം സിൽവർ ബോൾസ് ഇനി സൈഡിൽ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് കൂടെ ചേർത്ത് വെച്ച് കൊടുക്കാം നമ്മുടെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയി ഇത് കട്ട് ചെയ്തെടുത്ത് നോക്കാം കണ്ടില്ലേ അടിപൊളി കേക്കാണ് ഒന്ന് കഴിച്ച് നോക്കട്ടെ നല്ല സൂപ്പർ ജ്യൂസി കേക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ സീ യു